ട്രംപ് പ്രസിഡന്റോ? നോർവേ. ഇതായിരുന്നു 2016 അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപ് മുൻപോട്ട് വന്നപ്പോൾ പലരും അത്ഭുതത്തോടെ ചോദിച്ചത്. തകർന്ന തരിപ്പണമായിട്ട് പോലും തന്റെ കോൺഫറൻസ് ഒന്നുകൊണ്ട് മാത്രം നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി തിരിച്ചുപിടിച്ച് ലോകം നിയന്ത്രിക്കുന്ന അമേരിക്കയുടെ തലപ്പത്ത് വരെ എത്തിയ ട്രംപിന്റെ കഥയാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത്. ന്യൂയോർക്കിലെ ക്യൂൻ സിറ്റിയിൽ റിയൽ എസ്റ്റേറ്റ് ടൈക്കൂണായിരുന്ന ഫ്രെഡ് ട്രംപിന്റെയും മേരി ആൻ ട്രംപിന്റെയും 5 മക്കളിൽ ഒരാളായി ജനനം. കുട്ടിക്കാലത്ത് വല്ലാത്ത വിഗളി പിടിച്ച സ്വഭാവക്കാരനായിരുന്നു ട്രംപ്. സ്വഭാവത്തിൽ കുറച്ച് അച്ചടക്കം വരട്ടെ എന്ന് വിചാരിച്ച് 13-ാം വയസ്സിൽ അദ്ദേഹത്തെ മാതാപിതാക്കൾ ന്യൂയോർക്ക് മിലിറ്ററി സ്കൂളിൽ ചേർത്തു. എന്നാൽ പിന്നീട് 1972 ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് ട്രംപ് സൈനിക സേവനത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി. 1966 യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിലെ വാർട്ടൺ സ്കൂൾ ഓഫ് ഫിനാൻസിൽ എക്കണോമിക്സ് പഠിക്കാൻ ചേർന്നു. ബിരുദധാരിയായ ശേഷം അച്ഛന്റെ ബിസിനസിൽ ചേർന്നു. പിതാവിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ മൂലധനം ഉപയോഗിച്ച് നഷ്ടത്തിലായിരുന്ന ഒരുപാട് ഹോട്ടലുകളും കാസിനോകളും ഏറ്റെടുത്ത് ലാഭത്തിലാക്കി കാണിച്ചു കൊടുത്തു. 33-ാം വയസ്സിൽ ട്രംപ് സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായ ട്രംപ് ടവറിന്റെ പണി പൂർത്തിയാക്കിയതോടെയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അതിപ്രശസ്തനായത്. അതോടുകൂടി ട്രംപിന് കടം കൊടുക്കാൻ അമേരിക്കൻ ബാങ്കുകൾ മത്സരിച്ചു. ഈ പണം ഉപയോഗിച്ച് ട്രംപ് പല പ്രോപ്പർട്ടികളും വാങ്ങിക്കൂട്ടി. പുതിയ പല ബിസിനസ്സുകളിലേക്കും പണം ഇൻവെസ്റ്റ് ചെയ്തു. അപാരമായ കോൺഫിഡൻസും ബിസിനസ് ബുദ്ധിയും കൈമുതലാക്കിയ ട്രംപ് തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ടേയിരുന്നു. അതിൽ തന്നെ അറ്റ്ലാന്റിക് സിറ്റിയിലെ പല കാസിനോകളും ട്രംപിന് 100,000,000 ഡോളർ ലാഭം വരെ നേടിക്കൊടുത്തു. എന്നാൽ ട്രംപിന്റെ പതനം ആരംഭിക്കുന്നത് 1989 അറ്റ്ലാന്റിക് സിറ്റിയിൽ പാതി വഴിയിൽ പണി അവസാനിപ്പിച്ച് കിടന്നിരുന്ന താജ്മഹൽ കാസിനോ വൻ തുക കടമെടുത്ത് വാങ്ങിയതോടെയാണ്. താജ്മഹൽ കാസിനോയുടെ പ്രധാനപ്പെട്ട 3 ഹൈലെവൽ മാനേജർമാർ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. തുടർന്ന് കാസിനോസ് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ മുതൽ വൻ നഷ്ടത്തിലാകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ട്രംപ് ഷട്ടിൽ എന്ന എയർലൈനും വർഷം $85 മില്യൺ വരെ നഷ്ടം വരുത്താൻ തുടങ്ങി. ഒന്നിനു പുറകെ ഒന്നായി ട്രംപിന്റെ ബിസിനസ്സുകൾ തകർന്നുകൊണ്ടേയിരുന്നു. അതിനെ തുടർന്ന് ട്രംപ് താൻ പാപ്പരാണെന്നുള്ള കോടതി വിധി നേടിയെടുത്തു. 1993 തന്റെ ആദ്യ ഭാര്യയായ ഇവാനയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തി നടിയായ മരിയ മേപ്പിൾസിനെ വിവാഹം ചെയ്തു. ബിസിനസ് തകർച്ചയ്ക്ക് ശേഷം ട്രംപ് കുറെ കാലത്തേക്ക് പുതിയ ബിസിനസ്സുകളോ പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടലുകളോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ 1999 പിതാവ് ഫ്രെഡ് ട്രംപിന്റെ മരണശേഷം കിട്ടിയ $75 മില്യൺ കുടുംബസ്വത്തിന്റെ രൂപത്തിൽ ട്രംപിനെ വീണ്ടും തുണച്ചു. ട്രംപ് എന്ന തന്റെ പേരിന്റെ ബ്രാൻഡ് വാല്യൂ മനസ്സിലാക്കിയ ഡൊണാൾഡ് ട്രംപ് 2000 കെട്ടിട നിർമ്മാതാക്കൾക്ക് അവരുടെ പുതിയ കെട്ടിട സമുച്ചയങ്ങൾക്ക് ട്രംപ് എന്ന പേര് വൻതുകയ്ക്ക് ലൈസൻസ് ചെയ്തു കൊടുത്തു. അങ്ങനെ അമേരിക്കയിലും ലോകമെമ്പാടും പല ബഹുനില കെട്ടിട സമുച്ചയങ്ങൾക്കും ട്രംപ് എന്ന പേര് വന്നു. 2005 ഇപ്പോഴത്തെ ഭാര്യയായ മെലാനിയ ട്രംപിനെ വിവാഹം ചെയ്തു. ഡൊണാൾഡ് ട്രംപിന് ജനങ്ങളിൽ വളരെ ശക്തമായ ഒരു മതിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ദ അപ്രന്റീസ് എന്ന NBC റിയാലിറ്റി ഷോയിലൂടെയാണ്. അതിൽ ട്രംപ് ഓർഗനൈസേഷന്റെ ശക്തനായ ചീഫ് എക്സിക്യൂട്ടീവിന്റെ വേഷം കൈകാര്യം ചെയ്തു. ട്രംപ് ഓർഗനൈസേഷനിൽ മത്സരാർത്ഥികൾ 1 വർഷത്തെ ജോലിക്കായി മത്സരിക്കുകയും ചെയ്തു. ഈ ഒരു റിയാലിറ്റി ഷോ അമേരിക്കയിൽ വൻ വിജയമായി മാറുകയും ചെയ്തു. 2000 തന്നെ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും നടന്നില്ല. ട്രംപിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ ഓരോ സമയത്തും ഓരോന്നായിരുന്നു. ഒടുവിൽ 2009 അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. 2016 തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് താൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായ ഹിലറി ക്ലിന്റനെ തോൽപ്പിച്ച് അമേരിക്കയുടെ 45-ാമത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു.